നമുക്കറിയാം ഇപ്പം മാമ്പഴം എനിക്ക് തോന്നുന്നു നാട്ടിലും ഇവിടെയാണെങ്കിലും ഒക്കെ മാമ്പഴം ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്. മാമ്പഴം വെച്ച് ഇപ്പം ആരും ഓരോരോ റെസിപ്പീസ് ഉണ്ടാക്കി ട്രൈ ചെയ്തൊക്കെ നോക്കുന്ന ഒരു ടൈമാണ്. നമ്മുടെയൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ പണ്ടൊക്കെ കൂട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും രുചിയോടെ നമ്മുടെ നാവിൽ നിന്നും കറികളിലൊന്നാണ് മാമ്പഴക്കറി, മാമ്പഴ പുളിശ്ശേരിയൊക്കെ. ഇന്ന് നമുക്കൊരു മാമ്പഴക്കറി ഉണ്ടാക്കാം. ഈ മാമ്പഴക്കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രണ്ട് പഴുത്ത മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പൊ ഇതെല്ലാം ചേർത്ത് നമുക്ക് ഈ മാങ്ങയൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ മാങ്ങ തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ മൂന്നാല് ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, കാൽ ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നല്ലൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ മാങ്ങ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. രണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് ഉടച്ചെടുത്ത തൈരാണ്. അതിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. നമുക്കിതിനി നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴമാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.